വാർത്തകൾ ഒരിക്കലും മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാർത്തയ്ക്ക് എപ്പോഴും ഒരു വർത്തമാനകാലമുണ്ട്. മലയാളം എക്സ്പ്രസ് ന്യൂസിൻ്റെ വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. വർത്തമാനകാലത്തിൽ ഒപ്പമുള്ളത് ശ്രീ ജി ശേഖരൻ നായർ, അരനൂറ്റാണ്ടിൻ്റെ മാധ്യമ പ്രവർത്തന പരിചയവുമായി മലയാളം എക്സ്പ്രസ്സിനോടൊപ്പം അദ്ദേഹം വർത്തമാനകാലവുമായി സഞ്ചരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. പത്മതീർത്ഥക്കരയിൽ യെസ് സാറിൻ്റെ മാതൃഭൂമി ദിനപത്രത്തിലെ ആഴ്ചക്കോളത്തിൻ്റെ ടൈറ്റിൽ അതായിരുന്നു. അതായിരുന്നു പത്മനാഭന്റെ മണ്ണിൽ നിന്ന് കേരളം വളരെ ആവേശത്തോടുകൂടി വായിച്ച ഒട്ടേറെ റിപ്പോർട്ട് അത് പുസ്തകമൊക്കെ ആക്കി സാറ് ഇറക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ പത്മതീർത്ഥക്കരയിൽ എന്നുള്ള ടൈറ്റിലിന്റെ ആ അങ്ങനെ വാർത്ത എഴുതിയ ആളിനോട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ചോദിക്കാമെന്ന് കരുതുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് സ്വത്തൊക്കെ ഉള്ള അമ്പലമെന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോഴും അവിടുത്തെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നിത്യനിദാന ചെലവിന് പോലും വകയില്ലാത്ത ഒരവസ്ഥയിലാണ് ആ ക്ഷേത്രം എന്നാണ്. അവിടുത്തെ ജീവനക്കാരും അതിൻ്റെ അഭ്യുദയകാംക്ഷികളും ഒക്കെ വിശ്വാസികളും ഒക്കെ എന്തു ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഈ മാല കെട്ടാൻ പോലും മാല കെട്ടാൻ പൂ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ക്ഷേത്രം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരവസ്ഥ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉണ്ടായത് എന്തുകൊണ്ടാണ് സാർ? ഈ രാജാവിൻ്റെ ഭരണത്തിൽ നിന്നും ക്ഷേത്രം മാറിയതോടുകൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദുർഗതി വന്നതെന്നാണ് ഞങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർ വിശ്വസിക്കുന്നത്. ഉത്രാടം തിരുനാളായിരുന്നു അവസാനം ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരി ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ അഞ്ചൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഭരണസമിതി സർക്കാരുണ്ടാക്കിയ ഒരു ഭരണസമിതി ഇത് ഭരണം ഏറ്റെടുക്കുമ്പോൾ 16 കോടിയോളം രൂപ മിച്ചമുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ടിൽ. 16 കോടിയോളം രൂപ. ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ആ അമ്പലം സത്യം പറഞ്ഞാൽ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ്. ലോണായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് നോക്കണം. ഇത്രയും ഒരു ഗതികേട് ഇന്ത്യ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അമ്പലത്തിൻ്റെ നിത്യനിദാന ചിലവിലേക്ക് കാശില്ല എന്ന് പറയുന്നത് തന്നെ ഒരു 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 വലിയൊരു നാണക്കേടാണ്. അപ്പം ഈ അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഒന്ന്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് അതിനുശേഷമാണ് ഇങ്ങനെ വന്നത്. പിന്നെ ദൂർത്തും ചെലവും. ഏകദേശം 1200 ജീവനക്കാരുണ്ട്. ഇതിൽ പകുതി കൂടുതലും ഈ ദിവസജോലിയോ കോൺട്രാക്റ്റോ ഒക്കെ ചെയ്യേണ്ട ആളുകളാണ് കൂടുതലും. അതുപോലെ തന്നെ ചെറിയ നിസ്സാര ജോലിക്ക് ഒരാളുകൾ എടുത്തിട്ട് പെർമനൻ്റ് ആക്കുക, എന്നിട്ട് അവർക്ക് സർക്കാർ സർവീസിലുള്ളതുപോലെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കുക. അതിനുള്ള വരുമാനം ഈ അമ്പലത്തിനില്ല. ഏറ്റവും അവസാനം രാജാവിൻ്റെ ഭാഗത്തു നിന്ന് അമ്പലം ഏറ്റെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ജീവനക്കാരുടെ പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം നടപ്പാക്കാം എന്ന് പറഞ്ഞ് യൂണിയൻ നേതാക്കളും ക്ഷേത്രത്തിൻ്റെ അന്നത്തെ ഭാരവാഹികളും കൂടി തീരുമാനിച്ചാണ്. പക്ഷേ അത് പിന്നീട് ഭരണം മാറിയോടുകൂടി അതും നടക്കാതെ പോയി. അങ്ങനെയും ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സർക്കാർ ഇത് ഏറ്റെടുക്കുന്നു, ഞാൻ ഇപ്പൊ ഏത് സർക്കാർ ഇപ്പൊ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും സർക്കാർ ഏറ്റെടുക്കുന്നു എന്നൊക്കെ വന്നപ്പോ അമ്പലം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ടായിരുന്നു. വിശ്വാസ സമൂഹത്തിൽ തന്നെ അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. അതെ, യാഥാർത്ഥ്യം അതല്ല. അമ്പലത്തിന്റെ സ്ഥിതി ദയനീയമാണ്. ഇപ്പോൾ ഏകദേശം 1,40,00,000 രൂപ വേണം ഒരു മാസം ഈ അമ്പലത്തിൻ്റെ ചെലവിലേക്ക്, ശമ്പളം, ഇതുപോലെ പെൻഷൻ, മറ്റ് അലവൻസുകൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പൂജാധികാരങ്ങൾക്കുള്ള ചെലവ്. ഏകദേശം 1,40,00,000 രൂപ വേണം ഒരു ദിവസം ഈ പണം. ഇവിടെ പണ്ടാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ 10-40,00,000 രൂപ ഒരു പ്രതിമാസം അവിടെ ഈ കാണിക്കയിനത്തിൽ വരുമായിരുന്നു. ഏകദേശം 2 മാസം കൂടുമ്പോൾ 1 കോടിയോളം രൂപ വരെ കാണിക്കയിനത്തിൽ കിട്ടിയിരുന്നു. ഇന്ന് അതില്ല, വളരെ കുറഞ്ഞു ആണ് വരുന്നത്. ബാക്കി എല്ലാം പല പല രീതിയിൽ ക്ഷേത്രത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാമായിരുന്നു. ഏറ്റവും അവസാനം തന്നെ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ അമ്പലത്തിലെ ശീവേലി നടക്കുന്നു.
എല്ലാ ദിവസവും രണ്ട് നേരം ശ്രീവേദി അടക്കുന്നുണ്ട്. അതൊരു വലിയൊരു സംഭവമാണ്. ഈ അവസാന ഉത്രാടത്തിൽ മഹാരാജാവിൻ്റെ കാലത്ത് അതിനെ ഒരു വഴിപാടാക്കി അദ്ദേഹം മാറ്റി, ഒരു പരിഷ്കാരം പറ്റി എന്ന് പറഞ്ഞാൽ നിരവധി വിദേശത്തും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വരുഭാഗത്തിലുള്ള ധനികർ പിന്നെ ഈ ശ്രീവേലി ഏറ്റെടുക്കാൻ ഒരു എമൗണ്ട് കൊടുത്തിട്ട് 50,000 രൂപ ഒരു ശ്രീവേലി, അല്ലെങ്കിൽ 100,000 രൂപ, അല്ലെങ്കിൽ 25,000 രൂപ, രാവിലെ നടത്തുന്ന ശ്രീവേലിക്ക് ഇത്ര രൂപ, രാത്രി നടത്തുന്നതിന് കുറച്ചുകൂടി കൂടും, ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അത് അത്ഭുതകരമായിരുന്നു. ക്യൂ ആയിരുന്നു ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ പടിപൂജയ്ക്ക് എത്രയോ വർഷത്തേക്ക് വേണം അവിടെ ബുക്കിംഗ് നടക്കുന്നത്. ഇപ്പോഴും 10-15 വർഷം കഴിഞ്ഞാലും ബുക്കിംഗ് തീരൂല. അതുപോലെ ശ്രീവേലിക്ക് ഇഷ്ടംപോലെ ആളുകൾ സ്വമനസാല് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ ഒരു വരുമാനവും ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നപ്പോൾ മാറി. അത് കാരണം എന്താ പറയുക, അത് കെടുകാര്യസ്ഥതയുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. മൂന്നംഗ കമ്മിറ്റിയിൽ ഒരാളിൻ്റെ ഒഴിയാൽ ബാക്കി രണ്ടു പേർക്കും യാതൊരു തരത്തിലുള്ള പരിചയമോ അല്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ ഒരു പരിചയമോ അല്ലെങ്കിൽ ഒന്നുമില്ല. അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഇതില്ല. കുമ്മനം രാജശേഖരനെ പോലെയുള്ള അദ്ദേഹമുണ്ട്, പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ഇതുപോലൊരു വലിയ അമ്പലത്തിൻ്റെ ഭരണം നടത്താനുള്ള ഒരു 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 ശേഷി അദ്ദേഹത്തിനില്ല. അദ്ദേഹം തന്നെ ഒന്നാമത്തെ രാഷ്ട്രീയക്കാരനാണ്, കറകളഞ്ഞ രാഷ്ട്രീയക്കാരനൊക്കെ ശരി. പക്ഷേ ഇതുപോലൊരു അമ്പലത്തിൻ്റെ ഭരണസമിതിയിലേക്ക് വരുമ്പോൾ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ വേണം, കൂടുതൽ സമയം അവിടെ ചിലവാക്കണം. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് വരണം. ഒരു തരത്തിൽ യൂണിയൻകാർ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ശക്തമായൊരു യൂണിയനാണ് അവിടെ ഉള്ളത്. ആ യൂണിയൻകാർ പറയുന്നതേ നടക്കുകയുള്ളൂ. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പങ്കാളിത്ത മനുഷ്യൻ നടക്കുന്നില്ല. പിന്നെ ആവശ്യത്തിൽ കവിഞ്ഞ നിയമനങ്ങൾ, അവിടുത്തെ ജീവനക്കാരുടെ മക്കളെ തന്നെ വീണ്ടും നിയമിക്കുക, എന്നിട്ട് നിസ്സാര ജോലിക്ക് വേണ്ടി നിയമിച്ച ഒരു കോൺട്രാക്ടർ ദിവസക്കൂലിക്ക് എടുക്കാൻ പറ്റുന്നവരെയും യൂണിയൻ്റെ സമ്മർദ്ദം കാരണം പെർമനൻ്റ് ആക്കുക, അങ്ങനെ നിരവധി അവിടുത്തെ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഈ ദുർദശ വന്നത്. അത് ആ ദുർവ്യയം മാറ്റിയാൽ മാത്രം അതിൽ 50% പ്രശ്നം പരിഹരിക്കപ്പെടും. അല്ല, ഈ ശരിക്കും ഈ അമ്പലത്തിൻ്റെ സ്വത്തിനെക്കുറിച്ച് ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ആ ബി നിലവറയുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ സാറൊക്കെ അതിനെ കുറെ കൂടി മനസ്സിലാക്കാൻ, അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളായിരിക്കും. അത്രയും ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ശതകോടികളാണ്. ഈ നിധി തുറന്ന് കണ്ട കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകൾ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചതാണ്, കണ്ണഞ്ചിപ്പിക്കുന്നു പറയുന്നത്. ചാക്ക് കണക്കിന് സ്വർണം, അരിമണി പോലത്തെ സ്വർണം, വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും വിദേശ രാജ്യങ്ങളിലെ രാജാക്കന്മാരും അവിടുത്തെ ഭരണാധികാരികളും കാലാകാലങ്ങളിൽ നമ്മുടെ തിരുവിതാംകൂർ രാജാവിന് കൊടുത്ത സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊന്നും വില നിശ്ചയിക്കാനൊക്കില്ല. ഇപ്പോൾ പണ്ടത്തെ 100 വർഷം മുമ്പ് വിദേശ ഗ്രീസിലും അതുപോലെ പല രാജ്യങ്ങളിലും ഇറങ്ങിയ സ്വർണ്ണ നാണയങ്ങൾ അതും വില മതിക്കാനാവില്ല. ഇപ്പോൾ ഇവരിപ്പോൾ കുറേ വില നിശ്ചയിച്ചെങ്കിലും കുറേ കോടികൾ കണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ മൂല്യം ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ബി തലമുറ തുറക്കുമ്പോൾ എത്രയാണ് അവിടെ ഉണ്ടാകുന്നുണ്ടോ വേറെ ആരെങ്കിലും. അങ്ങനെയുള്ള ഒരു ശതകോടീശനായ ഒരു ദൈവമാണ് ശരിക്കും പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പട്ടിണിയിലേക്ക് പോകുന്നത്. എന്താണൊരു അതൊരു വിരോധാഭാസമാണ്. അതെ, ഈ ഈ പരിഹാരം എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. ഭരണം നല്ല കാര്യക്ഷമമാക്കുകയും ദുർവ്യയങ്ങൾ ഒഴിവാക്കുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും അതുപോലെ ജീവനക്കാരുടെ അനാവശ്യമായ ഈ നിയമനങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നിയമിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ട ജോലിയുമില്ല. ഇവിടെ നമുക്കവിടെ ചെന്നാൽ അറിയാം, അമ്പലത്തിൽ ജോലി തൊഴിലില്ലാതെ ഈ ചുമ്മാ കറങ്ങി നടക്കുന്ന ഇത്രയും ആളുകളുണ്ട്. അത് കാരണം ഓരോരോ കാലഘട്ടത്തിൽ വന്ന ഈ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ തന്നെ ഇഷ്ടമനുസരിച്ച് നടന്നതാണ്. പിന്നെ ഇപ്പോൾ വന്ന് വേറൊരു ഗുണമുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ പോസ്റ്റായിരുന്നു പണ്ട് രാജാവിൻ്റെ കാലത്ത്. ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാർക്കിൻ്റെ വില പോലും ഇല്ല. കാരണം അതിൻ്റെ മുകളിൽ കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയാണെങ്കിൽ നിർജ്ജീവവും. അതാണ് കൊട്ടാരത്തിൻ്റെ ഒരു പ്രതിനിധി നമ്മുടെ കുമ്മനം രാജശേഖരൻ, പിന്നെ ഒരു പിന്നെ ഒരു പ്രൊഫസർ, ഇവർ മൂന്ന് പേരാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഈ കമ്മിറ്റി നേരെ ചൊവ്വേ ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ട് കാരണം അതിൻ്റെ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു. മിടുക്കരാണെങ്കിലും അഴിമതിക്കാരാണെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞാൽ അയാളുടെ കീഴിലായിരുന്നു എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ കാര്യങ്ങൾ നടന്നിരുന്നു. അതെ, കാര്യം നന്നായി നടത്താൻ പറ്റുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണെങ്കിൽ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു.
ഏറ്റവും അവസാനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കുറേയധികം ആവശ്യമില്ലാത്ത നിയമനങ്ങൾ നടത്തി അമ്പലത്തിന് ഈ പാപ്പരാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നല്ലൊരു പങ്ക് വഹിച്ചിട്ടാണ് പോയത്. എന്തായാലും ഈ തിരുവനന്തപുരത്തുകാർ എല്ലാം പത്മനാഭൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ പത്മനാഭനെ ആര് നോക്കുമെന്നുള്ളൊരു അവസ്ഥയിലെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ കണ്ടുപോലെ പത്മനാഭൻ്റെ 10 കാശ് വാങ്ങണം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി വേണം എന്നാണ് നമ്മുടെ നാട്ടും പുറത്ത് ആളുകളൊക്കെ സംസാരിക്കുന്നത്. പത്മനാഭൻ്റെ 10 കാശ് അങ്ങനെയുള്ള പേര് ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്മനാഭൻ ശ്രീ പത്മനാഭനെന്നും തിരുവനന്തപുരം രാജകുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വികാരമാണ് അവർക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ എന്താണെങ്കിലും കേരളം മുഴുവനും അറിയാം, ഇന്ത്യ മുഴുവനും അറിയാം, ഇന്ന് ലോകം മുഴുവനും അറിയാം പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ദുർഗതി, ഇപ്പോഴത്തെ ദുർഗതി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഒരു ഒരു മനോവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്.